AD 632 മാർച്ച് 9 ശനിയാഴ്ച 100,000-ൽ പരം അനുയായികളെ സാക്ഷി നിർത്തി അറഫയിലെ ജബലുറഹ്മയിൽ വെച്ച് പ്രവാചകൻ ജനങ്ങളെ അഭിമുഖീകരിച്ചു. ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുക. ഇനിയൊരിക്കൽ കൂടി ഇവിടെ വെച്ച് നിങ്ങളുമായി സന്ധിക്കാൻ സാധിക്കുമോയെന്ന് എനിക്കറിയില്ല. ജനങ്ങളെ, ഈ മാസവും ഈ ദിവസവും പവിത്രമായതുപോലെ നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവൻ നിങ്ങളോട് നിങ്ങളുടെ കർമ്മങ്ങളെപ്പറ്റി ചോദിക്കും. വല്ലവരുടെയും വശം വല്ല വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ബാധ്യതകളുണ്ടെങ്കിൽ അത് അതിന്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചുകൊള്ളട്ടെ. എല്ലാ തരത്തിലുള്ള പലിശ ഇടപാടുകളും ഇന്നു മുതൽ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മൂലധനത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. പലിശ പാടില്ലെന്ന് അള്ളാഹു വിധിച്ചു കഴിഞ്ഞു. ആദ്യമായി എന്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഞാനിതാ റദ്ദു ചെയ്തിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടുകൂടി ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഇതാ അസാധുവായിരിക്കുന്നു. നിങ്ങൾ ശപിക്കപ്പെട്ട പിശാചിനെ സൂക്ഷിക്കുക, അവൻ ഇന്ന് നിരാശനായിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്, അവർക്ക് നിങ്ങളോടും. വ്യക്തമായ നീചവൃത്തികൾ ചെയ്യുകയുമരുത്. സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസരം പെരുമാറുക, അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. ജനങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. തന്റെ സഹോദരൻ മനസ്സംതൃപ്തിയോടുകൂടി തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല. നിങ്ങൾ അന്യോന്യം ഹിംസകളിലേർപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളായിത്തീരും. ജനങ്ങളെ, ഞാൻ ഇനി പറയുന്നത് സസൂക്ഷ്മം ശ്രവിക്കുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന് മാത്രം ആരാധനാ വഴിപാടുകൾ അർപ്പിക്കുക. 5 നേരത്തെ നമസ്കാരങ്ങൾ മുറതെറ്റാതെ നിർവഹിക്കുക. റംസാനിൽ നോമ്പനുഷ്ഠിക്കുക. സമ്പത്തിന്റെ വിഹിതമായ നിർബന്ധദാനം കൃത്യമായി കൊടുക്കുക. സമ്പത്തും ആരോഗ്യവുമുള്ളവർ ഹജ്ജ് ചെയ്യുക. ജനങ്ങളെ, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുക. വ്യക്തമായ 2 കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനും അവന്റെ ദൂതന്റെ ചര്യകളുമാണ്. നിങ്ങളത് പൂർണ്ണമായി പിൻപറ്റുന്ന പക്ഷം നിങ്ങളൊരിക്കലും വഴിപിഴയ്ക്കുകയില്ല. ജനങ്ങളെ, നിങ്ങളെല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്. ആദമോ മണ്ണിൽ നിന്നും. അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല. ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, തീർച്ചയായും. പ്രവാചകൻ ആകാശത്തേക്ക് കൈയുയർത്തി, അള്ളാഹുവേ, നീ ഇതിന് സാക്ഷി. അറിയുക, ഈ സന്ദേശം കിട്ടിയവർ കിട്ടാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ.